നമ്മൾ പോകുന്ന ആൾക്കാരൊക്കെ ബാഗ് ഇട്ടിട്ടാ പോലും, അപ്പോൾ മെയിൻ വേദനയൊക്കെ വരും ഷോൾഡറൊക്കെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സപ്പോർട്ടൊക്കെ ഇങ്ങനെ വീട്ടുകാർ കിട്ടിയ സപ്പോർട്ട്, ഫുൾ സപ്പോർട്ട്. പിന്നെ ഇപ്പോൾ ഇപ്പോൾ വന്നിട്ടല്ലുള്ളൂ, ഇപ്പോൾ ഞാൻ കയറി വരുന്ന വഴിയാണ്. ഇന്ന് സ്റ്റേ മിക്കവർക്കും വൈത്തിരിയുണ്ട്. ആ വൈത്തിരിയാണ് ഇന്ന് സ്റ്റേ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ദിവസമാണ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മളെ ഫസ്റ്റ് ടീം. അപ്പോൾ എല്ലാവർക്കും മോട്ടി ഡി ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു ആവശ്യത്തിന് വയനാട് ചുരത്തിൽ വന്നതാണ്. അപ്പോഴാണ് നമ്മളൊരു ബ്രോ നടന്നുകൊണ്ട് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ത്രീ കൺട്രീസ് യാത്ര പോകുന്നത് കണ്ടത്. അപ്പോൾ ആ ബ്രോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രോനോട് എങ്ങനെയാണ് ഇതിൻ്റെ പ്ലാന്, എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് ആള്. മാസ്ക് പേര് സിവിൻ. അപ്പോ എത്ര മാസത്തേക്കുള്ള പ്ലാനാണ്? മൊത്തം അടുത്ത കൊല്ലം തിരിച്ചു വരുള്ളൂ. ഫെബ്രുവരി വരെ ഉണ്ടാവും. അടുത്ത വർഷം, അതായത് ഇനി ആറ് മാസത്തോളാണ് യാത്ര. അതും കാൽമല നടന്നുകൊണ്ടാട്ടോ. പിന്നെ വേറെ ആരും ഒറ്റക്ക് സോളോ ആണ്. മൈസൂർ, ബാംഗ്ലൂർ, ഹൈദരാബാദ്. അതെ, ചെലവാക്കാൻ വേണ്ടിട്ട് മാസ്ക് ഉണ്ട് കയ്യില്. അതായത് മാസ്ക് വിൽക്കുക എന്നിട്ട് പോവുക. അപ്പൊ ഞാൻ കാണിച്ചുതരാം മാസ്ക്. അപ്പൊ ഇതാണ് ലഗേജ് കൊണ്ടുപോകാനുള്ള. ഇതിനെന്താ പറയാ, ട്രോളിയാണ്. ട്രോളി, ചെറിയ ടയറാ തൽക്കാലം. ചെറിയ ടയറൊക്കെ ഉള്ള ഒരു ട്രോളി തൽക്കാലം ഉണ്ട്. അപ്പൊ ബാംഗ്ലൂർ എത്തിയ സാധനം മാറും അല്ലേ. അപ്പോ ഇതാണ്. ഈ ഒരു കവറിൽ മാസ്ക്, എണ്ണൂറ് മാസ്ക്. ഒരു മാസ്കിന് 20 രൂപ അല്ലേ. അപ്പൊ മാസ്ക് വിൽക്കുക, 10 രൂപ വെച്ച് കിട്ടും ഒരു മാസ്ക്. നമുക്ക് ഏകദേശം 10 രൂപയോളം കിട്ടും. അപ്പൊ ഇതാണ് സംഭവം. ചാനലുണ്ട്, സെയിം ഡെയർ ഫോട്ടർ എന്നാണ് പേര്. ഇൻസ്റ്റാ, ഫേസ്ബുക്ക് എല്ലാം ഡെയർ ഫോട്ടർ. ഓൾറെഡി ഞാനൊരു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, കേരള ടു കാശ്മീർ. 4 മാസം എടുത്തിട്ട് നടന്ന് കംപ്ലീറ്റ് ചെയ്തത്. 4 മാസം കൊണ്ട് കാശ്മീർ, കേരള ടു കാശ്മീർ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാണ്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ട്. ആ എക്സ്പീരിയൻസിന് ശേഷം അടുത്ത് ഇറങ്ങിയതാണ്. അപ്പൊ അന്ന് എനിക്ക് വലിയൊരു വെല്ലുവിളി ബാഗായിരുന്നു. അത് മാറ്റാൻ വേണ്ടി ബാഗ് തൂക്കി പോകും വേദന. അപ്പൊ ഇത് നമുക്ക് ടെൻഷൻ ഇല്ല. ഉന്തി കൊണ്ടുപോകുമ്പോ റിസ്ക് അല്ലേ? ഇല്ല, അത് ടാറ്റ റോഡിൽ മെല്ലെ പോയിക്കോളും. കട്ടിങ്ങിലൊക്കെ പ്രശ്നമുള്ളൂ. ഒരു കൈ കൊണ്ട് ഉന്തി കൊണ്ടുപോകുന്ന പറയുന്നത്. അപ്പൊ സാധാരണ നമ്മള് പോകുന്ന ആൾക്കാരൊക്കെ ബാഗ് ഇട്ടിട്ടാ പോലും, അപ്പൊ മെയിൻ വേദനയൊക്കെ വരും ഷോൾഡറൊക്കെ. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം എന്നാണ് പറഞ്ഞത്. അപ്പൊ സപ്പോർട്ടൊക്കെ ഇങ്ങനെ വീട്ടുകാർ സപ്പോർട്ട്. പിന്നെ ഇപ്പൊ ഇപ്പൊ വന്നിട്ടല്ലുള്ളൂ. ഇപ്പൊ ഞാൻ കേറി വരുന്ന വഴിയാണ്. ഇന്ന് സ്റ്റേ മിക്കവർക്കും വൈത്തിരിയുണ്ട്. ആ വൈത്തിരിയാണ് ഇന്ന് സ്റ്റേ. അപ്പൊ ഇന്ന് ഫസ്റ്റ് ദിവസമാണ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് നമ്മളെ ഫസ്റ്റ് ടീംസ് നമ്മളാട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് കേറി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോ പിന്നെന്താ, പിന്നെ ആണ് ഇൻസ്റ്റ, ഫേസ്ബുക്ക്, യൂട്യൂബ് അല്ലേ. ഉണ്ട് പോകണം. മാസ്ക് 20 രൂപ, അത് നല്ലൊരു കൺസെപ്റ്റ് കേട്ടോ. കാരണം നമ്മളെ ചെലവും കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ പോകുന്നതനുസരിച്ച് ആളുകളൊക്കെ മാസ്ക് വാങ്ങി. അപ്പോ ചെലവ് ചുരുക്കിയിട്ടുള്ള ടെന്റ് അടിച്ച് കൂടാണ്. ആ അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങള് പോകുന്ന റൂട്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന്. മൈസൂർ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, വെസ്റ്റ് ബംഗാൾ, ഛത്തീസ്ഗഡ്, തെലങ്കാന കൂടി, കാഠ്മണ്ഡു, നേപ്പാള്, പിന്നെ അവിടെ സിക്കിം കയറി ഭൂട്ടാൻ. പോകുന്ന വൈക്കുള്ളവരൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിട്ടോ. ആണെങ്കിലും സപ്പോർട്ട് ചെയ്യാം. ഫുൾ യാത്ര ചെയ്യാം, അങ്ങനെ അടിച്ചു പൊളിച്ചു. ഓരോരുത്തർക്ക് എന്താണോ താല്പര്യം അതിനനുസരിച്ച് പോവാ. പൈസയൊന്നും ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാന്ന് ഈ ബ്രോന്റെ വീഡിയോ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമുക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് മാസ്കോ എന്തെങ്കിലും ഒരു സാധനം കൈ കരുതുക, എന്നിട്ട് ഇറങ്ങി നടക്കെങ്കിലും ചെയ്യുക. പിന്നെ വെറുതെ സ്വപ്നം കണ്ട് ഇങ്ങനെ ഇരിക്കാതെ. അതെ, ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് മാസ്ക്. അപ്പൊ എമൗണ്ടോ അല്ല. അപ്പോൾ അത് ഇവർക്ക് വലിയ സപ്പോർട്ട് ആവുകയും ചെയ്യും. അപ്പോൾ കാണുന്ന പോലെ അങ്ങനെ ഒരു ബാഗും കൊണ്ട് മാസ്കിൻ്റെ പരസ്യമെന്ന് വിചാരിക്കേണ്ട, ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടപ്പോൾ മാസ്ക് കൊണ്ട് പോകുന്ന ആരാന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ കറക്റ്റ് നോക്കിയപ്പോൾ ആണ് ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ ത്രീ കൺട്രീസ് എന്നൊക്കെ കണ്ടത്. അപ്പോൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് മാസ്കൊക്കെ വാങ്ങി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. നല്ല സംശയം ഉണ്ടായിട്ടോ, ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യോ, എത്ര ക്ഷീണം ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ.
അപ്പോൾ ശരിക്കും ആൾക്കാരൊക്കെ നല്ല റെസ്പെക്റ്റ് ആണ്, കാണുന്നവർക്കൊക്കെ നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടിട്ട് മാസ്ക് ഒക്കെ വെറുതെ വാങ്ങി കൊടുക്കുന്നുണ്ട്. ഞാൻ അപ്പോൾ കാണിച്ചു ഓട്ടോറിക്ഷക്കാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് മാസ്ക് മേടിക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും എന്താ പറയുക, അവരെ കൂട്ടിയിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വപ്നങ്ങൾ കണ്ടിങ്ങനെ വെറുതെ ഇരുന്നുകൊണ്ട് സമയം പോക്കുക എന്നുള്ളത് മാറ്റിയിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിത്തിരിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന ഏത് രീതിയിലാണോ നടന്നാണെങ്കിൽ നടന്ന് അങ്ങനെ പോവുക. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ നമ്മളോട് സഹകരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ കുറേ ആൾക്കാരുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ നിങ്ങൾ, ആ ചെക്കൻ അവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ഇത് കണ്ടിട്ട് വന്ന് മാസ്ക് വാങ്ങുന്നുണ്ട്. മാസ്ക് ആവശ്യമുണ്ടായിട്ടൊന്നല്ല, എന്നാലും അവർ വാങ്ങുന്നുണ്ട് ഒരു സപ്പോർട്ട് എന്നുള്ള നിലക്ക്. ഓക്കെ, നമ്മൾ മാസ്കൊക്കെ വാങ്ങിയിട്ട് അപ്പോൾ മുമ്പ് പോവാണ്. നല്ല മഴ കേട്ടോ പുറത്ത്, അതുകൊണ്ട് നല്ല വീഡിയോ നിൽക്കാൻ കഴിയില്ല. അവിടെ കടലിൻ്റെ സൈഡിൽ കയറി നിൽക്കാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ മാസ്ക് വാങ്ങി കൊടുക്കട്ടോ. മാസ്ക് വാങ്ങിയെന്ന് പവറാക്കി കൊടുക്കും, ആകെ 20 രൂപയാണ് കൊടുക്കേണ്ടി ഉള്ളൂ. ചെക്കൻ പോയി പൊളിച്ച് തരട്ടെ. അപ്പോൾ ഓക്കെ.